ഭാവനെ, ഭക്ഷണം റെഡിയായോ? ആയിട്ടുണ്ടമ്മേ. വാ, എല്ലാവർക്കും കഴിക്കാം. കാർത്തിക, ഒന്നിങ്ങോട്ട് വന്നേ. എന്താ? വീൽചെയർ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്ന് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയേ. വീൽചെയറിൽ എന്താ ചെയ്തത്? ഇതുവരെ അതിന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. ഞാൻ എന്ത് ചെയ്തു കാർത്തിക? വീല് സ്റ്റക്കാ എന്ന് തോന്നുന്നേ. അത് ശരിയാ, നിങ്ങളുടെ കാല് സ്റ്റക്കായി പോയി. ഇപ്പൊ ഇതിന്റെ വീൽസും അനങ്ങുന്നില്ല. അഖിലിന്റെ കാല് പോലെ തന്നെ അതിന്റെ വീൽസ് പ്രവർത്തിക്കുന്നില്ലെന്ന് പറയുകയായിരുന്നു. സ്വബോധത്തോടെയാണോ സംസാരിക്കുന്ന കാർത്തികേ? അഖിലിന്റെ ബലഹീനതയാണോ ചൂണ്ടിക്കാണിക്കുന്നേ? അമ്മേ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. പിന്നെ എന്തിനാ അങ്ങനെ പറഞ്ഞത്? അഖിൽ എന്താ ചോദിച്ചത്? നീ എന്താ പറഞ്ഞത്? രാവിലെ മുതല് പൂജയുടെ ജോലികളൊക്കെ ചെയ്ത് വളരെ ടയർഡാണ്. അത് മാത്രമല്ല, ഞാൻ പ്രെഗ്നന്റും അല്ലേ. വീൽ ചെയറില് അഖിലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകുന്നത് നിനക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ മതി. അല്ലാതെ അവന്റെ കാലിനെ പറ്റി എന്തിനെങ്ങനെ പറയുന്നേ? ആ പാവം, ഇവളറിയാതെ പറഞ്ഞു പോയതാ, വിട്ടേക്ക്. വാസു ചേച്ചി അങ്ങനെ ഒന്നും വെറുതെ വിടില്ലല്ലോ കുഞ്ഞമ്മേ. ആര് തെറ്റ് ചെയ്താലും ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ വിടൂ. വസു തെറ്റ് ചെയ്യില്ല, തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കത്തൂല്ല. ഇപ്പൊ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? പ്രെഗ്നന്റ് ആയ എന്നോട് ജോലി ചെയ്യാൻ പറഞ്ഞത് അഖിലിന്റെ തെറ്റാണ്. ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കുന്നത് ഭാര്യയുടെ കടമയാണ് കാർത്തിക. ശരിയാണ് അഭിയേട്ടാ, ഏട്ടനെ പോലെ എന്റെ ഭർത്താവ് ആരോഗ്യവാനല്ല. വസുവേട്ടത്തെ പോലെ ഞാനൊരു സാധാരണക്കാരിയല്ല. ഈ വീടിന്റെ അവകാശി എന്റെ വയറ്റില്. നീ ആദ്യത്തെ അവകാശിയൊന്നും അല്ല തരുന്നത്. ഭാസ്കറിനും അഭിക്കും ഒക്കെ കുട്ടികളുണ്ട്, അവരും അവകാശികളാ. അത് കാർത്തിക ആദ്യമായിട്ട് അമ്മയാവാൻ പോവല്ലേ എടുത്തി. അഖിലും അച്ഛനാവാൻ പോകുന്നു. ആദ്യം അഖിലിന് നിന്റെ ഭർത്താവാണെന്നുള്ള ബഹുമാനം കൊടുക്കണം, പിന്നെ മതി ഒരച്ഛനാകാൻ പോകുന്നതിന്റെ സ്ഥാനം കൊടുക്കുന്നത്. ഇപ്പൊ ഞാൻ അഖിലിനെ എന്ത് കുറവാ വരുത്തിയത്? ഞാൻ നിങ്ങളെ എല്ലാവരെയും അനുസരിച്ച് കഴിയല്ലേ ഇവിടെ? ഡിവോഴ്സ് വേണ്ടെന്ന് വെച്ച് ഞാൻ ഇവിടെ കഴിയല്ലേ? ഇതിന് കൂടുതൽ എന്താ ചെയ്യേണ്ടത്? നീ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അഖിലിനെ ഒന്ന് നന്നായിട്ട് നോക്കിയാ മതി. എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ നോക്കുന്നുണ്ടല്ലോ. ഞാനും ഒരു മനുഷ്യനാണ്, എനിക്കും പ്രോബ്ലംസ് ഉണ്ടാവും. എന്താ നിന്റെ പ്രോബ്ലം? നിന്നെ ഞങ്ങൾ നന്നായിട്ടല്ലേ നോക്കുന്നത്? അമ്മയുള്ളപ്പോ ഏട്ടത്തി എന്തിനാ സംസാരിക്കുന്നേ? ഏട്ടത്തി എന്റെ അമ്മായിയമ്മയൊന്നും അല്ല, നിങ്ങളും എന്നെ പോലെ ഇവിടുത്തെ മരുമകളാ. ഞാൻ ഈ വീടിന് ഒരു അവകാശം കൊടുക്കാൻ പോവുക, നിങ്ങളെ കൊണ്ട് അതിനും പറ്റിയില്ലല്ലോ. അഭിയേട്ടനെ കല്യാണവും കഴിച്ച് ആദ്യ ഭാര്യയിലെ മക്കളുടെ അമ്മയായി. നിങ്ങളുടെ മകൻ ഉണ്ണിക്ക് അഭിയേട്ടനെ അച്ഛനും ആക്കി. ഇതൊക്കെയല്ലേ നിങ്ങൾ ചെയ്തത്? സ്റ്റോപ്പ് ഇറ്റ് കാർത്തിക. മതി നിന്റെ സംസാരം, അതിനെ ധിക്കരിച്ച് ഇനി ഒരു വാക്ക് നീ മിണ്ടിയാലുണ്ടല്ലോ. എന്റെ സ്വഭാവം നീ അറിയും. വീൽചെയറിൽ ഇരിക്കുന്ന നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? ബസ് എടുത്തിയ ഉണ്ണിയും താറടിച്ച് സംസാരിക്കരുത്. ഉണ്ണി ഈ വീട്ടിലെ അവകാശിയാ, അഭിയേട്ടന്റെ മകനാവൻ. ദത്തെടുത്ത കുട്ടി എങ്ങനെ അവകാശിയാകും? ആകും. അഭി എങ്ങനെ ഈ വീടിന് അവകാശിയാണോ, ഉണ്ണിക്കും അതുപോലെ അവകാശമുണ്ട്. അവരുടെ കാര്യം സംസാരിക്കാൻ നിനക്ക് യാതൊരു അധികാരവും ഇല്ല. അതെ,
ഈ വീട്ടിൽ എനിക്ക് ഒരു അധികാരമില്ല, അവകാശമില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ വേസ്റ്റാ, വെറും ചവറ്റുകുട്ട. അതല്ല ശരി. സാരമില്ല, എന്നെങ്കിലും ഒരിക്കൽ എനിക്കൊരു ദിവസം വരും. അന്ന് ഞാൻ ആരാണെന്ന് ഞാൻ കാണിച്ചു. കാർത്തിക തന്നെ വിളിക്കണമായിരുന്നോ? ഞങ്ങളിൽ ആരെങ്കിലും വിളിച്ചിരുന്നെങ്കിൽ ഓടി വന്ന് സഹായിക്കില്ലായിരുന്നോ? അതിന്റെ ആവശ്യമില്ല, എന്റെ ജോലി ഞാൻ ചെയ്തോളാം. എടുത്തി, എനിക്ക് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും എടുത്തു വെക്ക്. കാർത്തികയെ വിളിക്കടാ, അവൾ അവിടെ വിശന്നിരിക്കല്ലേ. ഞാൻ ഭക്ഷണം കൊണ്ടുപോയി കാർത്തികയ്ക്ക് കൊടുത്തോളാം. കാർത്തിക എന്തിനാ ഇങ്ങനെ പെരുമാറുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അഖിലിനെ നോക്കിയില്ലെങ്കിലും വേണ്ട. എന്തിനാ അങ്ങനെ കുത്തി സംസാരിക്കുന്നേ? അവന് കാല് ശരിയാകുന്നതുവരെ ഇങ്ങനെ ആയിരിക്കും എന്തോ. വേണ്ട എടുത്തി, കുഴപ്പമില്ല, ഞാൻ തന്നെ പൊക്കോളാം. എത്രയൊക്കെ ഞാൻ മറക്കണമെന്ന് വിചാരിച്ചാലും പിന്നെയും പിന്നെയും അത് തന്നെ ഓർമ്മ വരുന്നു. അബിക്ക് നല്ലൊരു പണി കൊടുത്ത് എൻ്റെ പക തീർക്കുന്നത് വരെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. പക്ഷെ അവനെ എന്താ ചെയ്യുക? എങ്ങനെ എങ്ങനെ തുടർച്ചയായിട്ടും വിളിച്ചോണ്ടിരിക്കുന്നത്? ഈ സമയത്ത് എന്തിനാ അവൻ എന്നെ വിളിക്കുന്നത്? ഇവനിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടുക? ഹലോ. നീ ഉറങ്ങുമായിരുന്നോ ഹണി? എന്താ എന്നെ ഡിസ്റ്റർബ് ചെയ്യാനാണോ വിളിച്ചത്? ഏയ്, അതിനൊന്നുമല്ല, നിന്റെ ശബ്ദം കേൾക്കാനാ ഞാൻ വിളിച്ചത്. എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ഞാൻ വെറും ആദിത്യ മാത്രമായിരിക്കും, പക്ഷേ എനിക്ക് നീ എൻ്റെ ബെസ്റ്റിയാ, എൻ്റെ ഡിയർ.
എന്റെ ഡാർലിംഗ്, എന്റെ ഹണി. നിർത്ത്, കേൾക്കുമ്പോ തന്നെ എനിക്ക് വെറുപ്പാ തോന്നുന്നേ. അല്ല, നമ്മൾ ഒന്നിച്ചപ്പോ നിനക്കാ തോന്നിയില്ലല്ലോ. അത് ബോധമില്ലാതെ സംഭവിച്ചു പോയതാ. അറിഞ്ഞോണ്ട് സംഭവിച്ചാലും അറിയാതെ സംഭവിച്ചാലും ഒരു നല്ല കാര്യമല്ലേ നടന്നേ. എന്റെ കുഞ്ഞ്, എന്റെ അവകാശി ജൂനിയർ ആദിത്യ നിന്റെ വയറ്റിലല്ലേ വളർന്നുകൊണ്ടേയിരിക്കുന്നേ. പ്ലീസ്, ഞാൻ തൊഴുത്തു പറയുക, വീണ്ടും വീണ്ടും അത് ആവർത്തിക്കരുത്. നീ എന്തിനാ ഭയക്കുന്നേ? എന്റെ അടുത്തേക്ക് മടങ്ങി വാ, നിന്നെ ഞാൻ പൂപോലെ നോക്കാം. നിനക്ക് ഒരു ടെൻഷന്റെ ആവശ്യമില്ല. നീ മദ്യപിച്ചോണ്ടിരിക്കുകയാണോ? അതെ, നിന്നെ ആലോചിച്ച് ഞാൻ കുടിച്ചോണ്ടിരിക്ക. എനിക്ക് ഉറക്കം വരുന്നു, ബൈ. ഏയ്, നിക്കി നിക്കി. എന്തിനാ ഞാൻ വിളിച്ചതെന്ന് നിനക്ക് അറിയണ്ടേ? എന്തിനാ വിളിച്ചത്? നിന്നെ കാണണമെന്ന് തോന്നി. നാളെ നമുക്കൊന്ന് മീറ്റ് ചെയ്താലോ? പറ്റില്ല, എനിക്ക് പുറത്തേക്ക് വരാൻ പറ്റില്ല. നോ പ്രോബ്ലം ഹണി, ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാം. വേണ്ട, നീ ഇവിടേക്ക് വരേണ്ട കാര്യമില്ല. പിന്നെ നാളെ നീ ഇങ്ങോട്ട് വരുമോ? നാളെ വേണ്ട, സമയം നോക്കി വരാം. പെട്ടെന്ന് വാടിയർ, നിന്നോട് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്ത് ഡിസ്കസ് ചെയ്യാനാ? അതോ നമ്മുടെ ശത്രു അഭിരാമിനെ എങ്ങനെ ഒതുക്കുന്നുള്ള കാര്യത്തെ പറ്റി. ആ ഗവൺമെന്റ് ഈവന്റ് സ്റ്റോറി കഴിഞ്ഞതല്ലേ, ഇനി എന്ത് ഡിസ്കസ് ചെയ്യാനാ? ഈവന്റ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നീ എപ്പോ വരണമെന്ന് ഞാൻ ഫോൺ ചെയ്ത് പറയാം, അപ്പോ വന്നേക്ക്. ഗുഡ് നൈറ്റ് ഹണി. ഇവളെ എന്റെ കൈയിൽ നിന്ന് വിടാൻ പാടില്ല. ഇവളെ വച്ച് തന്നെ ഞാൻ അബിക്കൊരു പണി കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഞാനാ ടെൻഷൻ കൊടുക്കുന്നേ, ഇവൻ തിരിച്ച് എനിക്ക് ടെൻഷൻ തരികയാണല്ലോ. എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്യണം. അവന്റെ കാല് പോലെ തന്നെ ആ വീൽ ചെയറും പ്രവർത്തിക്കുന്നില്ലെന്നാ ഞാൻ പറഞ്ഞത്. നമ്മൾ എത്ര തവണ പറഞ്ഞാലും കാർത്തികയുടെ മനസ്സ് മാറാൻ പോകുന്നില്ല വസുന്ധര. അഖിലിനെ അവളെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതേട്ടാ, ഞാനും ആലോചിക്കുന്നത് എന്തെങ്കിലും പറയാന്ന് വെച്ചാ കാർത്തിക പ്രഗ്നന്റ് ആയിട്ടിരിക്കുക, അവളുടെ മനസ്സ് വിഷമിച്ചാലെന്ന് വിചാരിച്ചിട്ട് ഒന്നും അവളോട് പറയാനും പറ്റുന്നില്ല. കുട്ടിക്കാലം മുതലേ അഖിലിനെ ആരെന്തു പറഞ്ഞാലും എനിക്കത് സഹിക്കാനേ കഴിയില്ല. ഇപ്പോൾ അഖിലിനെ കാർത്തിക ഇത്രയൊക്കെ കുറ്റപ്പെടുത്തിയിട്ടും എനിക്കൊന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാ. കാർത്തിക മുഴുവനായി മാറിയിട്ടില്ല ഏട്ടാ, അവളുടെ മനസ്സിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അവളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അഖിലിന്റെ കാര്യത്തിൽ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്. അഖിലിനെ ആ അവസ്ഥയിൽ അമ്മയ്ക്ക് കാണാൻ കഴിയില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഏട്ടാ, ഓടി നടന്നൊരാള് ചെറിയ കുട്ടിയെപ്പോലെ വീഴ്ചയിൽ തന്നെ ഇരിക്കുന്ന കാണുമ്പോ ഏതമ്മയ്ക്കായിട്ട് വിഷമം തോന്നാത്ത. അമ്മ വിഷമിച്ചിരിക്കുന്നത് എന്നെ കൊണ്ട് കാണാൻ കഴിയില്ല. അഖിലിനെ വിദേശത്ത് കൊണ്ടുപോയി നല്ല ട്രീറ്റ്മെന്റ് കൊടുത്താലോന്ന് ഞാൻ ആലോചിക്കോ. ഗവൺമെന്റ് ഈവന്റ് നടക്കല്ലേ, ഈ സമയത്ത് ഏട്ടൻ എങ്ങനെയാ വിദേശത്തേക്ക് പോവാ? അഖിലിനേക്കാൾ വലുതായിട്ട് എനിക്ക് ഒരു ഈവന്റും ഇല്ല. അങ്ങനല്ല ഏട്ടാ, അഖിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ ഇവന്റ് നമുക്ക് കിട്ടുന്ന പോലെ ചെയ്തു. ഇപ്പോ ഇവന്റ് വേണ്ടെന്നൊക്കെ പറയുമ്പോ അത് അവനെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ ആകും. നമ്മൾ ഇവന്റ് ചെയ്തില്ലെങ്കിൽ അവൻ പിന്നെ ഡിപ്രഷനിലേക്ക് പോവും. ഈ ഇവന്റിനേക്കാൾ അഖിലിന്റെ ഹെൽത്ത് ആണ് എനിക്ക് ഇമ്പോർട്ടന്റ്. വീൽ ചെയറിൽ ഇരുന്ന് കൊണ്ട് തന്നെ അഖിൽ അവന്റെ കഴിവ് തെളിയിച്ചിരിക്കുക. അവന്റെ സ്വപ്നം നിറവേറണം, അവന്റെ കൺമുന്നിൽ തന്നെ ഇവന്റ് നടക്കണം. അവന്റെ കഴിവുകൾ കാണിക്കുന്നതിന് അവന് ഇനിയും ഒരുപാട് അവസരങ്ങളുണ്ടാവും. മനുഷ്യൻ ആദ്യം നടക്കാൻ പഠിക്കുമ്പോ എത്രയോ ചുവടുകൾ മുന്നോട്ട് വെക്കും, പക്ഷേ നടക്കാൻ പഠിക്കുമ്പോ അവൻ വെക്കുന്ന ആദ്യ ചുവടാണ് പ്രധാനം. അഖിൽ
അഖിലിന് നാളെ എഴുന്നേറ്റ് നടക്കാം. പക്ഷേ നടക്കാൻ കഴിയാത്ത ഈ സമയത്ത് അവൻ കഷ്ടപ്പെട്ട് നേടിയ ഇവന്റ് നടക്കുന്നതാണ് മുഖ്യം. ആ ഇവന്റ് അഖിലിനെ നടക്കാൻ സഹായിക്കുമോ? താൻ പറഞ്ഞത് നല്ല കാര്യമാണ്. പക്ഷേ അഖിലിനെ നോക്കാനായിട്ട് ഒരാളിൻ്റെ ആവശ്യമുണ്ടല്ലോ. വീട്ടിലാണെങ്കിൽ എല്ലാവർക്കും ജോലിയുണ്ട്, അമ്മയെ കൊണ്ടാണെങ്കിൽ കഴിയില്ല, കാർത്തികയാണെങ്കിൽ അവനെ ശ്രദ്ധിക്കില്ല. ആ കാര്യത്തെപ്പറ്റി ഞാൻ ആലോചിച്ചായിരുന്നു. നന്ദിനിയെ നമുക്ക് വീണ്ടും ഒന്നുകൂടി വിളിച്ചൂടെ? നന്ദിനിയോ? അതെ, അവൾ നഴ്സിംഗ് പഠിച്ചിട്ടുണ്ട്. നല്ല കുട്ടിയാ, നമ്മളോട് ബഹുമാനമുള്ള കുട്ടിയാ. അഖിലിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിക്കോളും. പക്ഷെ നന്ദിനിയെ കാർത്തിയക്ക് ഇഷ്ടമല്ലോ, അന്ന് വലിയ വഴക്കൂലം ഉണ്ടായതല്ലേ. ഇപ്പൊ വേറെ വഴിയില്ല കേട്ടാ. അഖിലി പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കണമെങ്കിൽ നന്ദിനിയെ പോലെ ഒരു കെയർ ടേക്കർ ഉണ്ടായേ പറ്റൂ. നന്ദിനിയെ വിളിക്കുകയാണെങ്കിൽ കാർത്തിക വീണ്ടും പ്രശ്നമുണ്ടാക്കും. മാത്രല്ല, അന്ന് നടന്ന പ്രശ്നങ്ങൾ കാരണം അവളിനി വരുമെന്നുള്ള കാര്യവും സംശയം. അതെല്ലാം ഞാൻ നോക്കിക്കോളാം ഏട്ടാ. ഞാൻ വിളിച്ച അവൾ ഉറപ്പായിട്ടും ഇങ്ങോട്ടേക്ക് വരും. അല്ലെങ്കിൽ തന്നെ ഈ വീട്ടില് ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളാ. മാത്രല്ല, ഓരോ തവണയും താനാണ് അതിന് ഇരയാവുന്നത്, തന്നെയാണ് എല്ലാവരും ബ്ലെയിം ചെയ്യുന്നത്. സാരമില്ല ഏട്ടാ, എനിക്ക് അഖിൽ എഴുന്നേറ്റ് നടക്കുന്നതാ പ്രധാനം. എന്ത് പ്രശ്നം വന്നാലും എനിക്ക് പേടിയില്ല. ദിവസം ഓരോ അപമാനം എങ്ങനെയാണോ താൻ സഹിക്കുന്നത്, മനസ്സമാധാനം നഷ്ടപ്പെടില്ലേ? എനിക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ആശ്വസിപ്പിക്കാൻ ഏട്ടൻ കൂടെ ഉണ്ടല്ലോ. ശരിയെന്നാ, അഖിലിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നമുക്ക് നന്ദിനിയെ വിളിക്കാം. അപ്പോ ഏട്ടൻ ഓക്കെ ആണല്ലേ? താൻ എന്ത് ചെയ്താലും അതെനിക്ക് ഓക്കെ. ശരി ഏട്ടാ, ഞാൻ അവൾക്ക് ഫോൺ ചെയ്യാം. ഷെടി ദമയന്തി, നീയും നിന്റെ മോനും കൂടി ചേർന്ന് എന്നെ ഈ റൂമിൽ നിന്ന് ഓടിക്കും അല്ലേ? ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു നോക്കട്ടെ. ഇനി എന്റെ അടുത്തേക്ക് വന്നാ ഈ കത്തി വെച്ച് കഷണം കഷണമായിട്ട് അരിഞ്ഞു കളയും. പിന്നെ എന്തിനാ കുഞ്ഞമ്മ ഞങ്ങളുടെ മുറി വന്നേ? എഴുതേക്ക്. ഇതെങ്ങനെയാണ് നിങ്ങളെ റൂം ആവുന്നേ? എന്റെ റൂം? ഞങ്ങൾ വന്ന ശേഷം ഇത് ഞങ്ങളുടെ മുറിയാ. എന്താടാ വലിയ ആൾക്കാർ പറയാൻ പോലെ നിന്നെ. കത്തി നിങ്ങക്ക് വേണ്ടിയാ കത്തി എടുത്തു വെച്ചത്. ഒരടി മുന്നോട്ട് വെച്ചാ രണ്ടുപേരെയും വെട്ടി നുറുക്കും. നോക്കു കുഞ്ഞമ്മ, എന്തിനാ കത്തിയൊക്കെ വെച്ച് ഭീഷണിപ്പെടുത്തുന്നേ? വാക്കുകൊണ്ട് പറഞ്ഞാ മനസ്സിലാക്കാത്ത വർഗല്ലേ നിങ്ങള്? അതുകൊണ്ടാടി കത്തി എടുത്തു വെച്ചത്. നിങ്ങള് കണ്ടില്ലേ ഈ കത്തിക്ക് എന്തുമാത്രം മൂർച്ചയുണ്ടെന്ന്? ഒരൊറ്റ വീശങ്ങ് വീശിയ തല കഴുത്തിന്ന് തെറിക്കും. നിങ്ങൾ ഇത്രയും തരം താഴ്ന്ന സ്ത്രീയാണോ? തരം താഴോടി, എന്റെ ഭക്ഷണവും മെത്തെ നിങ്ങൾ കയ്യേറിയില്ലേ? നോക്കു കുഞ്ഞമ്മ, നമ്മളെല്ലാരും ഒറ്റക്കെട്ടാണെന്നല്ലേ പറഞ്ഞത്? മെത്തയുടെ കാര്യത്തിൽ അങ്ങനെയല്ല, പുറത്തേക്ക് പോ. വാടാ കിട്ടു, പുറത്തു പോയി കിടക്കാം. എന്നെ പുറത്താക്കൂന്നല്ലേ? ഈ സുമംഗലി ആരാണെന്നാ വിചാരിച്ചേ? ഇത് പുതിയ ജനറേഷൻ ട്രെൻഡാടി. നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നേന്ന് കണ്ടോ? ആ
ആരടാ നീ? ഞാനോ കുട്ടിച്ചാത്തൻ. മാംസം തിന്നുന്ന കുട്ടിച്ചാത്തൻ. കുട്ടിച്ചാത്തനോ? ഇവിടെ എന്തിനാ വന്നത്? നിങ്ങളുടെ രക്തം കുടിക്കാനായിട്ട്. നിന്നെ കൊല്ലം വന്നിരിക്കുവ. അത് ശരി, അലവലാതി. പോയി പണി നോക്കട. എന്തിനാണ് കടന്ന് അലർന്നേ? എന്റെ കൂടെ